ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ദ ഹണ്ട് എന്ന ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയുടെ മുഴുവൻ കഥയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയല്ല ദ ഹണ്ട്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം തന്നെ എല്ലാവരുടെ പേരും എടുത്തു പറയാനും കഴിയില്ല. അപരിചിതരായ 12 പേർ പെട്ടെന്നൊരു ദിവസം ഒരു വനപ്രദേശത്താണ് കണ്ണു തുറക്കുന്നത്. അവരിപ്പോഴുള്ള സ്ഥലവും അവരെങ്ങനെ ഇവിടെ എത്തിയെന്നോ അവർക്കാർക്കും തന്നെ അറിയില്ല. തുടർന്ന് ആരാണ് അവരെ വേട്ടയാടുന്നതെന്നും എന്തിനാണ് ഈ 12 പേരെ തന്നെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണവും വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി പറയുന്ന ചിത്രമാണ് ദ ഹണ്ട്. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ മൂവി കണ്ടിട്ട് വന്നാലോ. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു സ്ത്രീ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിലവർ മനുഷ്യരെ വേട്ടയാടി കൊല്ലുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത് ദ ഹണ്ട്. അടുത്ത സീനിൽ ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരു കൂട്ടം സമ്പന്നരായ സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. പെട്ടെന്നൊരാള് ആ ക്യാബിനിലേക്ക് വന്ന് ഞാനിതെന്താ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ച് ഒത്തിരി ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ടെഡ് എന്ന മുത്തശ്ശൻ, ഹേയ് ഹേയ്, നീ ബഹളം വെക്കണ്ട, ഞാനൊരു ഡോക്ടറാണ്, നീ പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് താഴെ 2 ടവല് വിരിച്ച് അയാളെ താഴെ കിടത്തി. എന്നിട്ട് ആ ജെറ്റിലെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും ഒരു പെൻ വാങ്ങി, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഒന്നുറങ്ങിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞ് ആ പെൻ കൊണ്ട് അയാളെ ചറപറാന്ന് കുത്താൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ അയാൾ താഴെ കിടന്നിരുന്ന ഒരു വിസ്കി ബോട്ടിലെടുത്ത് ആ മുത്തശ്ശനെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് തൻ്റെ കയ്യിലെ ബോട്ടിൽ പൊട്ടിച്ച് എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഈ ബഹളമൊക്കെ കേട്ട് ഉറക്കമുണർന്ന ഒരു ലേഡി അങ്ങോട്ട് വന്ന് തൻ്റെ ചെരുപ്പിൻ്റെ ഹീല് വെച്ച് ആ ബഹളം വെച്ചിരുന്ന ആളുടെ കണ്ണിലേക്ക് ആഞ്ഞുകുത്തി. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? യുദ്ധത്തിൽ സെന്റിമെന്റ്സിൽ എന്ന് പറഞ്ഞ് അയാളുടെ കണ്ണ് പറിച്ചെടുത്തിട്ടാണ് ആ സ്ത്രീ അവിടെ നിന്ന് പോയത്. അതിനുശേഷം ടെഡ് എന്ന മുത്തശ്ശൻ അയാളെ നിലത്തുകൂടി വലിച്ചഴിച്ചു കൊണ്ടുപോയി ഒരു മുറിയിൽ അടച്ചു. അയാൾ മരിച്ചിട്ടില്ല, ജീവന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. ആ മുറിയിൽ അയാളെ കൂടാതെ മറ്റൊരു സ്ത്രീ കൂടി ബോധം കെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആ വെള്ളമുടിക്കാരിക്ക് ബോധം വന്നപ്പോ ഒരു കാട്ടിലാണ്. വായാണെങ്കിൽ ഒരു ബെൽറ്റ് വെച്ച് മൂടിക്കെട്ടിയിരുന്നു. ആ വെള്ളമുടിക്കാരിക്ക് താനിപ്പോ എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ഒരു പിടിയില്ല. അവളെ പോലെ തന്നെ മറ്റു ചിലരും ആ കാട്ടിൽ വാ മൂടിക്കെട്ടിയ നിലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തുറസായ ഒരു പുൽമൈതാനത്തിൽ ഒരു വലിയ മരപ്പെട്ടിയും ആരോ കൊണ്ടുവച്ചിരുന്നു. എല്ലാവരും ആ മരപ്പെട്ടിക്കുള്ളിൽ എന്തോ അപകടം പിടിച്ചതാണെന്ന് ചിന്തിച്ച് ആദ്യമൊന്നും മടിച്ചു നിന്നു. എന്നാൽ അതിലൊരു തൊപ്പിക്കാരൻ ധൈര്യപൂർവ്വം പെട്ടിക്കരികിലുണ്ടായിരുന്ന ലിവർ ഉപയോഗിച്ച് അത് തുറന്നു നോക്കി. ബാക്കിയെല്ലാവരും അത് ബോംബായിരിക്കും എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ഓടി കാടിന്റെ ഒരു സൈഡിൽ മറഞ്ഞിരുന്നു. പെട്ടി തുറന്നതും അതിനുള്ളിൽ നിന്ന് ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതുമാത്രമല്ല, ആ പെട്ടിക്കുള്ളിൽ ധാരാളം വെപ്പൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങളൊരു ഹണ്ടിങ് ഗെയിമിലാണെന്ന് അവരെല്ലാവരും തിരിച്ചറിയുന്നു. അപ്പോഴേക്കും ആ വെള്ളമുടിക്കാരി വായ് മൂടിക്കെട്ടിയിരിക്കുന്നത് തുറക്കാനുള്ള താക്കോല് കണ്ടെടുത്തു. കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും വായിലെ കെട്ടഴിച്ചു മാറ്റി. അതിനുശേഷം എല്ലാവരും സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങളെടുത്ത് കയ്യിൽ വയ്ക്കുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ കുറെ സ്നൈപ്പർ ബുള്ളറ്റ് അവർക്ക് നേരെ ചീറി പാഞ്ഞു വരാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ ബുള്ളറ്റ് വന്ന് ആ വെള്ളമുടിക്കാരിയാണ് മരിക്കുന്നത്. ജസ്റ്റിനും ഒരു പെൺകുട്ടിയും മാത്രമാണ് ആ പെട്ടിക്കരികിൽ മറഞ്ഞിരുന്നത്. ബാക്കിയെല്ലാവരും തന്നെ കാടിന്റെ നാനാഭാഗത്തേക്ക് ചിതറിയോടി. പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന ആ സ്ത്രീ ബുള്ളറ്റ് വരുന്ന സ്ഥലം ജസ്റ്റിന് കാണിച്ചു കൊടുത്തു. എന്നാൽ അപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കയ്യിൽ 2 തോക്കുണ്ടെന്ന ധൈര്യത്തിൽ ആ ബുള്ളറ്റ് പാഞ്ഞു വരുന്ന ദിശയിലേക്കോടി. ആ സെക്കൻഡിൽ തന്നെ അയാളും വെടിയേറ്റ് മരിച്ചു വീണു. അതേസമയം ആ പെട്ടിക്കുള്ളിൽ ഒളിച്ചിരുന്ന സ്ത്രീ ഇനി ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് ആ പെട്ടിക്കുള്ളിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങിയോടി. അവൾ എങ്ങനെയൊക്കെയോ ആ സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടോടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നു. പിന്നീട് ആ കുഴിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് കരയുന്ന ആ സ്ത്രീയുടെ ശബ്ദം കേട്ട് ജസ്റ്റിനും അങ്ങോട്ടോടി. ജസ്റ്റിൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ആ ചതിക്കുഴിയിൽ ആ സ്ത്രീ കമ്പി കയറി ഒന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നതാണ്. ജസ്റ്റിൻ വേഗം തന്നെ ആ സ്ത്രീയെ കമ്പിയിൽ നിന്ന് വലിച്ചൂരി രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് നടക്കുന്നു. എന്നാൽ ജസ്റ്റിൻ അറിയാതെ ചെന്ന് ചവിട്ടിയത് ഒരു മൈനിലായിരുന്നു. അടുത്ത നിമിഷം തന്നെ ആ മൈൻ പൊട്ടിത്തെറിച്ച് അവർ 2 പേരും ചിന്നിച്ചിതറി. ഈയൊരു ഭയാനകരമായ കാഴ്ച കണ്ട ഇവരുടെ കൂട്ടത്തിലൊരാൾ ആ കുഴിക്കുള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ആ ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിച്ച സ്ത്രീ ശരീരം പാതിയേറ്റ നിലയിൽ ജീവനു വേണ്ടി പിടയുന്നതാണ്. അവൾ തന്നെ കൊന്നുകളയാനായി അയാളോട് അപേക്ഷിച്ചെങ്കിലും
അയാൾക്കതിനെ മനസ്സ് വന്നില്ല. ഒടുവിൽ ആ സ്ത്രീ തന്നെ അയാളുടെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങി സ്വയം വെടിവെച്ച് മരിക്കുന്നു. അത് കണ്ട അയാള് ഷോക്കായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് സ്നൈപ്പർ ബുള്ളറ്റ് പാഞ്ഞു വരുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞ അയാൾ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ഇവനെ നമുക്ക് ഇ കെ എന്ന് വിളിക്കാം. ഇ കെ കാട്ടിലൂടെ ഓടി ഓടി ഒടുവിൽ മെയിൻ റോഡിനടുത്തുള്ള കമ്പിവേലിക്കരികിലെത്തി. അവിടെ വെച്ച് ആ ഗൺ ഫയറിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് പേരെ കൂടി കണ്ടുമുട്ടുന്നു. അതിൽ ഇ കെ ഉൾപ്പെടെ മൂന്ന് പേര് കമ്പിവേലി ചാടി കടക്കുമെങ്കിലും അതിലൊരു തൊപ്പിക്കാരന് മാത്രം അതിന് കഴിയില്ല. കാരണം വളരെ വേഗത്തിൽ പാഞ്ഞു വന്നൊരു അമ്പ് ആ തൊപ്പിക്കാരന്റെ പുറത്തുകൂടി തുളഞ്ഞു കയറിയിരുന്നു. അതിനാൽ തന്നെ ബാക്കി മൂന്ന് പേരോട് രക്ഷപ്പെടാൻ പറഞ്ഞ് ആ തൊപ്പിക്കാരൻ അമ്പ് പാഞ്ഞു വന്ന ദിശയിലേക്ക് ഓടി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് അധിക ദൂരം ഓടാൻ കഴിഞ്ഞില്ല. പാഞ്ഞു വന്നിരുന്ന അമ്പുകൾ തറഞ്ഞ് അയാൾ നിലത്ത് വീണതും ഒരു ഗ്രനേഡ് അയാൾക്കരികിലേക്ക് വന്നു വീഴുന്നു. അങ്ങനെ ആ തൊപ്പിക്കാരന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമായി. ഇനി ബാക്കിയുള്ള മൂന്ന് പേര് ആ ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം കേട്ട് മെയിൻ റോഡിലൂടെ ഓടി രക്ഷപ്പെടുന്നു. ഒടുവിൽ അവർ മൂന്ന് പേരും ഒരു ഗ്യാസ് സ്റ്റേഷനിലെത്തി. ആ സ്റ്റോറിൽ രണ്ട് വൃദ്ധ ദമ്പതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ കള്ളന്മാരാണെന്ന് കരുതി ആ മുത്തശ്ശൻ നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്, ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അതിന് ഈക്ക് ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് ആ വൃദ്ധ ദമ്പതികളോട് ചോദിച്ച് ബഹളം വെക്കുന്നു. അതിനാ മുത്തശ്ശി ഇത് അമേരിക്കയിലെ ആർക്കൻസാസ് എന്ന സ്ഥലമാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഈ കേക്കും മറ്റു രണ്ടുപേർക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ കെ ആ വൃദ്ധ ദമ്പതികളെ ഭീഷണിപ്പെടുത്തി ലാൻഡ് ഫോണിൽ നിന്നും പോലീസിനെ ഫോൺ ചെയ്തു. ഈ കെ നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞ് വേഗം തന്നെ രക്ഷിക്കാനായി ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പോലീസുകാരന്റെ സംസാരം കേട്ട് ഈ കെക്ക് ദേഷ്യം വരാൻ തുടങ്ങി. തങ്ങളെ ആരോ വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ആ പോലീസുകാരൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തിനെ ആ ഫോണിൽ സംസാരിക്കുന്നത് പോലും പോലീസ് തന്നെയാണോ എന്ന് ഈ കെക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും തങ്ങളെ വന്ന് രക്ഷിക്കാൻ പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി. ഇവിടെ ഈ കെ പോലീസിനെ വിളിക്കുന്ന തിരക്കിനിടയിൽ കൂട്ടത്തിലൊരു സ്ത്രീ സ്റ്റോറിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ആ സ്ത്രീ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് മരിച്ചു വീഴുന്നു. ഇപ്പോഴാണ് ഈ കേക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ ഓൾഡ് കപ്പിൾസും തങ്ങളെ വേട്ടയാടുന്ന ഗ്യാങ്ങിലുള്ളതാണെന്ന് ആ സത്യം തിരിച്ചറിയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും മാസ്ക് ഒക്കെ വെച്ച് സെറ്റപ്പായി ആ സ്റ്റോറിൽ വിഷപ്പുക തുറന്നുവിടുന്നു. ദേഷ്യം വന്ന് ഈ കെ അവർ രണ്ടുപേരെയും ആക്രമിക്കാനായി പാഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ ഈ കെയെ വെടിവെച്ച് വീഴ്ത്തി. മുത്തശ്ശിയാണെങ്കിലോ ഈ സ്ഥലമെല്ലാം ബ്ലഡായി വൃത്തികേടാക്കി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന് വഴക്ക് പറഞ്ഞു. അങ്ങനെ ആ വൃദ്ധ ദമ്പതികളുടെ വേട്ടയ്ക്ക് ശേഷം ആ മൂന്ന് ഡെഡ് ബോഡിയും അവിടെ നിന്ന് നീക്കം ചെയ്ത് സ്റ്റോറിലെ ബ്ലഡ് എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം പഴയതുപോലെ സെറ്റാക്കി വെച്ച് അടുത്ത ഇരയ്ക്ക് വേണ്ടി കാത്തിരുന്നു. താമസിയാതെ തന്നെ ആ സ്റ്റോറിലേക്ക് മറ്റൊരു സ്ത്രീ കൂടി വരുന്നു. ഇതാണ് നമ്മുടെ ചിത്രത്തിലെ നായിക ക്രിസ്റ്റൽ. അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, മുഖത്താണെങ്കിൽ ഒട്ടും പേടിയില്ല. മുത്തശ്ശിയാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ എന്താ മോളെ ഗ്യാസ് നിറയ്ക്കാൻ വന്നതാണോ, അല്ല കാറ് കാണാനില്ലല്ലോ, അതോ നടന്നാണോ വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്റ്റലിനോട് ചോദിച്ചറിയുന്നു. അതിന് ക്രിസ്റ്റൽ മറുപടി ഒന്നും പറയാൻ നിന്നില്ല. തനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് തരാൻ പറഞ്ഞ് ആ മുത്തശ്ശിക്ക് പണം നൽകി. സിഗരറ്റ് വാങ്ങിച്ച ക്രിസ്റ്റലിനെ ആ മുത്തശ്ശി ബാക്കി പണം നൽകി. സിഗരറ്റിന് അത്ര പണം ആവശ്യമില്ല, ഇതിന്റെ വില അറിയാത്ത ഇവർ ഈ സ്റ്റോറിന്റെ ഓണേഴ്സ് അല്ലെന്നും ഇവർ രണ്ടുപേരും വേട്ടക്കാരാണെന്ന് ക്രിസ്റ്റൽ തിരിച്ചറിയുന്നു. മുത്തശ്ശൻ എന്തോ പന്തികേട് തോന്നി വേഗം തന്നെ ഗണ്ണെടുക്കാൻ നോക്കിയതും ക്രിസ്റ്റൽ ആദ്യം മുത്തശ്ശിയെ അടിച്ചു ശരിപ്പെടുത്തി ഒരു മൂലക്കിടും. എന്നിട്ട് മുത്തശ്ശന്റെ ഗണ്ണുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ മുത്തശ്ശിയുടെ വാക്കി ടോക്കിയും കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ എടുത്ത് സ്റ്റോറിൽ നിന്നിറങ്ങി. പുറത്തു കിടന്നിരുന്ന ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്തപ്പോ ഇത് അമേരിക്കയിലെ ആർക്കൻസാസ് എന്ന സ്ഥലമല്ല, ക്രൊയേഷ്യയാണെന്ന് നായിക തിരിച്ചറിയുന്നു. അങ്ങനെ ആ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് പോവാമെന്ന് കരുതിയാൽ അതൊരു ട്രാപ്പായിരുന്നു. ആ ട്രക്കിന്റെ ഡോർ തുറന്നാൽ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബോംബ് ബ്ലാസ്റ്റ് ആവും. അങ്ങനെ ആ ചതി തിരിച്ചറിഞ്ഞ ക്രിസ്റ്റൽ ആ മുത്തശ്ശനെയും മുത്തശ്ശിയും തിരഞ്ഞ് ആ വേട്ടക്കാർ ഇങ്ങോട്ട് വരാതിരിക്കില്ലെന്ന് കരുതി ക്രിസ്റ്റൽ ഗ്യാസ് സ്റ്റേഷന് തൊട്ട് ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. അവളുടെ കയ്യിലെ വാക്കി ടോക്കിയിൽ ആ വേട്ടക്കാർ സംസാരിക്കുന്നത് ക്രിസ്റ്റൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് പറ്റിയെന്നറിയാനായി ഒരു ഡ്രോൺ സ്റ്റേഷനിലേക്ക് പറന്നു വരുന്നത്. ആ സമയത്ത് ഗേറി എന്നൊരാൾ അങ്ങോട്ട് വന്ന് ആ ഡ്രോൺ വെടിവെച്ചിടുന്നു. അങ്ങനെ ഗേറി ഒരു വേട്ടക്കാരനല്ലെന്നും തന്നെ പോലെ തന്നെ ഈ കാട്ടിൽ വന്ന് പെട്ടതാണെന്നും ക്രിസ്റ്റൽ മനസ്സിലാക്കി. ഗേറി ആ ഡ്രോൺ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ച് നേരെ ട്രക്കിന്റെ അടുത്തേക്ക് നടന്നു. ട്രക്കിന്റെ ഡോറ് തുറന്നാൽ ഗേറിയുടെ കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റൽ അയാളെ തടഞ്ഞു. എന്നിട്ട് കാര്യങ്ങൾ ഗേറിയെ പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങളൊരിക്കലും ആ ഡ്രോൺ വെടിവെച്ചിടാൻ പാടില്ലായിരുന്നു എന്ന് ക്രിസ്റ്റൽ അയാളോട് പറയുന്നുണ്ട്. അതിന് ഗേറി ആ വേട്ടക്കാരെ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു.
ഗേറി ആ ഡ്രോൺ ഷൂട്ട് ചെയ്തതിനാൽ തന്നെ ഈ ലൊക്കേഷൻ നോക്കി ആ വേട്ടക്കാരെ ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് ക്രിസ്റ്റലും ഗേറിയും അവിടെ നിന്ന് ഇറങ്ങി ഒരു റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി നടക്കാൻ തുടങ്ങി. അവരങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വരും. ക്രിസ്റ്റലാണ് ആദ്യം ട്രെയിനിലേക്ക് ഓടിക്കേറിയത്. എന്നിട്ട് ഗേറിയെയും ട്രെയിനിലേക്ക് വലിച്ചു കയറ്റി. പക്ഷേ ആ ട്രെയിനിൽ അവർ രണ്ടുപേരും മാത്രമല്ല ഉണ്ടായിരുന്നത്, കുറച്ച് കുടിയേറ്റക്കാരായ അഭയാർത്ഥികൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗേറിക്ക് അവരെല്ലാവരും അഭയാർത്ഥികളാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതും ആ വേട്ടക്കാരുടെ പ്ലാൻ ആണെന്ന് പറഞ്ഞ് ഗേറി അവരുമായി വഴക്കിടാൻ തുടങ്ങി. ട്രെയിൻ കുറച്ചു ദൂരം പോയതും ക്രൊയേഷ്യൻ പട്ടാളം ആ ട്രെയിൻ തടഞ്ഞ് അവരെ എല്ലാവരെയും പിടികൂടി. ഗേറിയാണെങ്കിൽ ഇവരെല്ലാവരും അഭയാർത്ഥികളല്ല, വേട്ടക്കാരാണ്, നല്ല ആക്ടേഴ്സ് ആണെന്നൊക്കെ പട്ടാളക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗേറിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ആ പട്ടാളക്കാരെ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് ആ അഭയാർത്ഥികളിൽ ഉണ്ടായിരുന്ന ഒരു തൊപ്പിക്കാരൻ സ്വകാര്യമായി ഗേറിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ട് ഗേറി ശരിക്കും ഷോക്കായി. ഇത്ര നേരം അയാൾ മറ്റേതോ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. നീ വിചാരിച്ചതുപോലെയല്ല, ഞാൻ മാത്രമാണ് വേട്ടക്കാരൻ, ബാക്കി എല്ലാവരും ശരിക്കുള്ള അഭയാർത്ഥികളാണ്. നീ ഇത് പട്ടാളക്കാരോട് പറഞ്ഞാൽ വെടികൊണ്ട് ചാവുമെന്ന് പറഞ്ഞ് ആ തൊപ്പിക്കാരൻ ഗേറിയെ കളിയാക്കി. ദേഷ്യം വന്ന ഗേറി ആ തൊപ്പിക്കാരനെ ആക്രമിക്കാൻ നോക്കി. അപ്പോഴാണ് അയാളുടെ ബാഗിൽ നിന്ന് ഗ്രനേഡ് താഴേക്ക് വീഴുന്നത്. അപ്പോ ഈ തൊപ്പിക്കാരൻ ശരിക്കും വേട്ടക്കാരൻ തന്നെയാണെന്ന് ഉറപ്പിച്ച ഗേറി ആ ഗ്രനേഡിന്റെ പിന്നൂരി ആ തൊപ്പിക്കാരന്റെ പാന്റിനുള്ളിലിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ആ നിമിഷം തന്നെ ആ തൊപ്പിക്കാരൻ പൊട്ടിച്ചിതറി മരിക്കുന്നു. ആ സംഭവത്തിന് ശേഷം ക്രൊയേഷ്യൻ പട്ടാളം ക്രിസ്റ്റലിനെയും അഭയാർത്ഥികളെയും മിലിറ്ററി ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോട് ക്രിസ്റ്റൽ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ആ രണ്ട് ഓഫീസർമാരും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. നീ പറഞ്ഞ ഇതേ കള്ളക്കഥ പറഞ്ഞ് ഒരു തടിയൻ ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞ് ആ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഡോൺ എന്നയാളെ പട്ടാളക്കാർ ക്രിസ്റ്റലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ക്രിസ്റ്റലും ഡോണും പറഞ്ഞ കഥകൾ ക്രൊയേഷ്യൻ പട്ടാളം വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിലും നിങ്ങളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ അവരെ രണ്ടാളെയും പറഞ്ഞുവിടുന്നു. പോകുന്ന വഴിയിൽ എംബസിയിലെ ഓഫീസർ അവരോട് എന്തൊക്കെയോ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ മൃഗങ്ങളെ നമുക്ക് പട്ടാളക്കാരെ കൊണ്ട് പേടികൂടാം, അവരെന്തിനാ നിങ്ങളെ ഹണ്ട് ചെയ്യുന്നത് എന്നൊക്കെ. അയാളുടെ സംസാരത്തിൽ എന്തോ ഡൗട്ട് തോന്നിയ ക്രിസ്റ്റൽ ആ എംബസിക്കാരനെ കാറിൽ നിന്ന് ചവിട്ടി തള്ളി താഴെയിടുന്നു. എന്നിട്ടും വിട്ടില്ല, ആ കാർ റിവേഴ്സ് എടുത്ത് ആ എംബസിക്കാരന്റെ തലയിലൂടെ കയറിയിറങ്ങി. ഈ കാഴ്ച കണ്ട ഡോണിനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ സഹായിക്കാൻ വന്നയാളെ നീ എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ച് അയാൾ ബഹളം വെച്ചോണ്ടിരുന്നു. ക്രിസ്റ്റലാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ വേഗം തന്നെ കാറിന്റെ ഡിക്കി തുറന്നു. അതിനുള്ളിൽ പട്ടാളക്കാരിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഗേറിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. പാവം, ആ എംബസിക്കാരനോട് ലിഫ്റ്റ് ചോദിച്ചതാന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഡോണിന് ക്രിസ്റ്റൽ എന്തിനാണ് ആ എംബസിക്കാരനെ കൊന്നതെന്ന് മനസ്സിലായത്. നിനക്ക് എങ്ങനെ ഇയാള് ഒരു വേട്ടക്കാരനാണെന്ന് മനസ്സിലായെന്ന് അയാൾ ക്രിസ്റ്റലിനോട് ചോദിക്കുന്നുണ്ട്. അതിനവൾ അയാൾ പറയുന്നതെല്ലാം നുണയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ആ വേട്ടക്കാരുടെ താവളത്തിന്റെ മാപ്പ് കണ്ടെടുക്കുന്നു. ഡോണാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നീ അയാളെ കൊല്ലരുതായിരുന്നു. അയാളെ ചോദ്യം ചെയ്ത് നമ്മളെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും ഇതിനു പിന്നിൽ ആരാണെന്ന് ചോദിച്ചറിയാമായിരുന്നു എന്നൊക്കെ പിറുപിറുത്തോണ്ടിരുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ തന്റെ അമ്മ പറഞ്ഞു തന്ന കഥ ഡോണിന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളെല്ലാവരും ആമയുടെയും മുയലിന്റെയും കഥ കേട്ടിട്ടുണ്ട്. അതിൽ ആമയാണ് ഓട്ടപ്പന്തയത്തിൽ ജയിച്ചത്. പക്ഷേ ആ കഥയ്ക്ക് ഒരു ബാക്കിയുണ്ട്. ഓട്ടപ്പന്തയത്തിന് ശേഷം അന്ന് രാത്രി മുയൽ ആമയുടെ വീട്ടിലെത്തി. എന്നിട്ട് ആമയെയും ഫാമിലിയെയും കൊലപ്പെടുത്തി. എന്നിട്ട് ആമയുടെ വീട്ടിലെ ഫുഡ് എടുത്ത് കഴിച്ച് ആ മുയൽ അവിടെ നിന്ന് പോവും. അപ്പോ ആ കഥയിൽ ശരിക്കും ജയിച്ചത് ആമയല്ല, മുയലാണെന്ന് ക്രിസ്റ്റൽ ഡോണിനോട് പറയുന്നു. ക്രിസ്റ്റലിന്റെ ഈ കഥ കേട്ട ഡോൺ, ഇതാണോ നിന്റെ അമ്മ പറഞ്ഞു തന്ന കഥ? അപ്പോ ഈ കഥയിലെ മുയല് നമ്മളാണോ അതോ വേട്ടക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് കാട്ടിൽ നിന്ന് ഒരു പന്നിക്കുട്ടി അങ്ങോട്ട് നടന്നു വരുന്നത്. അങ്ങനെ അവർ രണ്ടാളും ഈ കഥയിലെ മുയലാണെന്ന് പറഞ്ഞ് തങ്ങളെ വേട്ടയാടുന്നവരെ കണ്ടെത്തി കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നു. അടുത്ത സീനിൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ സ്നൈപ്പർ ബുള്ളറ്റ് പാഞ്ഞു വന്നിരുന്ന ആ ബങ്കറാണ് കാണിക്കുന്നത്. ആ ബങ്കറിനുള്ളിൽ സമ്പന്നരായ സുഹൃത്തുക്കളും അവരെ ട്രെയിൻ ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനും ഉണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം വേട്ടക്കാരിൽ ഒരാൾ യൂറിൻ പാസ് ചെയ്യാനായി കാട്ടിലേക്ക് നടന്നു. അപ്പോ ഇരുട്ടിൽ മറിഞ്ഞിരുന്ന ക്രിസ്റ്റൽ അയാളുടെ ചങ്കറുത് കൊലപ്പെടുത്തുന്നു. അതേസമയം ബങ്കറിനുള്ളിലുണ്ടായിരുന്നവർ പുറത്തെ ശബ്ദം കേട്ട് പരിഭ്രാന്തിയിലായി. പക്ഷേ ബങ്കറിലേക്ക് തിരിച്ചു വന്നത് വേട്ടക്കാരനല്ലായിരുന്നു, ആ പന്നിക്കുട്ടിയായിരുന്നു. എന്നാൽ അത് പന്നിയാണെന്ന് പോലും തിരിച്ചറിയാൻ നിൽക്കാതെ അവരെല്ലാവരും പേടിച്ചു വരച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു.
അതിനുശേഷം ബങ്കറിലെത്തിയ ക്രിസ്റ്റൽ ബാക്കിയുള്ള എല്ലാവരെയും വളരെ ഈസിയായി ഫൈറ്റ് ചെയ്തും ഷൂട്ട് ചെയ്തും കൊലപ്പെടുത്തി. അതിൽ ആ പട്ടാളക്കാരൻ മാത്രമാണ് ക്രിസ്റ്റലിനോട് അധികം ഫൈറ്റ് ചെയ്യാൻ നിന്നത്. അതിനുശേഷം ഡോണും ആ ബങ്കറിലേക്ക് വന്നു. ക്രിസ്റ്റൽ വെടിവെച്ച് വീഴ്ത്തിയവരെ പിന്നെയും പിന്നെയും ഷൂട്ട് ചെയ്യുന്നത് കണ്ട് ഡോൺ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റേഡിയോയിൽ അദീന എന്ന സ്ത്രീ ഡോണിന്റെ പേര് വിളിക്കുന്നു. ഡോൺ, നീ അവളെ പിടിച്ചോ, ഇനി നിനക്ക് അവളുടെ മുന്നിൽ അധികം അഭിനയിച്ചു നിൽക്കാൻ കഴിയില്ല, അവളെ അങ്ങ് കൊന്നേക്ക്. ആ റേഡിയോ സംഭാഷണം കേട്ടതും ക്രിസ്റ്റൽ ഡോണിന് നേരെ ഗൺ ചൂണ്ടി. അതിന് ഡോൺ, ഇല്ല, എനിക്ക് ഈ സ്ത്രീയെ അറിയില്ല, അവൾ നമ്മളെ പറ്റിക്കുകയാണ്, അവളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റലിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ തോക്ക് താഴെയിടാനായി അവൾ ഡോണിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഡോൺ തോക്ക് താഴെയിടാൻ തയ്യാറായില്ല. അതിനാൽ തന്നെ ക്രിസ്റ്റൽ ഒന്നും നോക്കിയില്ല, ഡോണിനെയും വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ അവിടെ വെടിയേറ്റ് വീണ് കിടന്നിരുന്ന പട്ടാളക്കാരനോട് അദീന എന്ന സ്ത്രീ ആരാണെന്നും ആ സ്ത്രീയുടെ അഡ്രസ്സ് പറഞ്ഞു തരാനും ആവശ്യപ്പെടുന്നു. അതിനാ പട്ടാളക്കാരൻ, നീ ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ സത്യത്തിൽ നീ ആരാണെന്ന് ക്രിസ്റ്റലിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ക്രിസ്റ്റൽ താനൊരു പട്ടാളക്കാരിയാണെന്നും അഫ്ഗാനിസ്ഥാനിലാണ് താൻ ജോലി ചെയ്തതെന്നും ആ പട്ടാളക്കാരനോട് പറയുന്നത്. അതിനാ പട്ടാളക്കാരൻ, നീ എന്തിനാ ഇനി അദീനയെ തിരക്കുന്നത്? ഈ വേട്ടയിൽ നീയാണ് ജയിച്ചതെന്ന് പറഞ്ഞ് അദീനയുടെ അഡ്രസ്സ് ക്രിസ്റ്റലിന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ ആ പട്ടാളക്കാരനെയും വെറുതെ വിട്ടില്ല. ഒരു ഗൺഷോട്ടോടെയാണ് ആ സീൻ കട്ടാവുന്നത്. ആ വേട്ടക്കാരിൽ അദീനയൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് ഒരു വർഷം മുൻപ് അദീന എന്ന സ്ത്രീ ഒരു വലിയ കോപ്പറേറ്റീവ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ചിത്രത്തിന്റെ തുടക്കത്തിൽ അദീനയും സുഹൃത്തുക്കളും ചേർന്ന് ഗ്രൂപ്പ് ചാറ്റിൽ മനുഷ്യരെ വേട്ടയാടുന്നതിനെ കുറിച്ച് മെസ്സേജ് ചെയ്തിരുന്നു. ആ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം എങ്ങനെയോ പുറത്ത് ലീക്കായി, ഇന്റർനെറ്റിൽ വൈറലായി മാറി. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജോലിയും പോയി. സമൂഹത്തിൽ അവര് കുറ്റക്കാരായി മാറി. അവസാനം അദീനയെ അവളുടെ മേലുദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നും അല്ലാതെ ഞങ്ങൾ ശരിക്കും മനുഷ്യരെ വേട്ടയാടി കൊല്ലാറില്ലെന്നും പറഞ്ഞിട്ടും ആ മേലുദ്യോഗസ്ഥർ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അദീനയെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. സത്യത്തിൽ ഇവരെല്ലാവരും ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ആ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചത്. എന്നാൽ അതാരോ ഹാക്ക് ചെയ്ത് പുറത്ത് ലീക്കായി. അങ്ങനെ ജോലിയും പദവിയും നഷ്ടപ്പെട്ട അദീനയും സുഹൃത്തുക്കളും ഇത് പറഞ്ഞു പരത്തിയവരെയും ഇന്റർനെറ്റിൽ തങ്ങളുടെ പേര് മോശപ്പെടുത്തിയവരെയും കണ്ടെത്തി അവർ പറഞ്ഞ ആ നുണക്കഥ സത്യമാക്കാനാണ് അവരെ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോയി വേട്ടയാടിയത്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാകുമ്പോൾ ക്രിസ്റ്റൽ അദീനയെ തിരക്കി അവളുടെ വീടിന് മുൻപിലെത്തി. ക്രിസ്റ്റലിനോട് തന്റെ കയ്യിലെ തോക്ക് ഗേറ്റിന് വെളിയിലുള്ള മെയിൽ ബോക്സിൽ ഉപേക്ഷിക്കാനായി അദീന അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ക്രിസ്റ്റൽ ആ തോക്ക് അവിടെ ഉപേക്ഷിച്ച് അദീനയെ നേരിട്ട് കാണാനായി വീടിനുള്ളിലേക്ക് പോയി. അദീനയാണെങ്കിൽ ക്രിസ്റ്റലിന്റെ എല്ലാ ഡീറ്റെയിൽസും ക്രിസ്റ്റൽ ഇന്റർനെറ്റിൽ അദീനയെ കുറിച്ച് മോശമായി എഴുതിയ പോസ്റ്റും അവൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. എന്നാൽ അദീന തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ശരിയായ ക്രിസ്റ്റലിനെയല്ല, ഒരു പട്ടാളക്കാരിയെയാണ്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പോലും ക്രിസ്റ്റലിന് അറിയില്ല. അദീനയ്ക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കരമായി ഫൈറ്റ് നടക്കുന്നുണ്ട്. ക്രിസ്റ്റലിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ അദീന വേഗം ചെന്ന് ഒളിച്ചു വെച്ചിരുന്ന ഗണ്ണെടുക്കുന്നു. അവസാനം രണ്ടു പേർക്കിടയിൽ നടന്ന ഗംഭീര ഫൈറ്റിനൊടുവിൽ അദീന താഴെ കിടന്നിരുന്ന സൂചിയും ബ്ലേഡ് കൊണ്ടും ക്രിസ്റ്റലിനെ കുത്തുന്നു. ക്രിസ്റ്റൽ ആണെങ്കിൽ വെറുതെ ഇരുന്നില്ല, ആ സ്പോട്ടിൽ തന്നെ അദീനയെ ഹഗ് ചെയ്തു. തന്റെ ശരീരത്തിലെ ബ്ലൈഡ് അദീനയുടെ ദേഹത്തേക്ക് തുളഞ്ഞുകയറി. അങ്ങനെ അവസാനം അദീന രക്തം വാർന്ന് മരിക്കുന്നതിന് മുൻപ് ക്രിസ്റ്റലിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ തന്നെയാണോ ശരിക്കുള്ള ക്രിസ്റ്റൽ എന്ന്? അതിന് ക്രിസ്റ്റൽ, അല്ല, നിങ്ങൾക്ക് ആള് മാറി, നിങ്ങൾ ഉദ്ദേശിച്ച ക്രിസ്റ്റൽ താനല്ലെന്ന് പറയുന്നു. ഒടുവിൽ ആ സത്യം കേട്ടതിന് ശേഷം അദീന മരണപ്പെടുന്നു. ആ സമയത്ത് ആ വീട്ടിലേക്ക് ഒരു മുയലെ ചാടി ചാടി വരുന്നുണ്ട്. അപ്പോ തന്റെ അമ്മ പറഞ്ഞു തന്ന കഥ ഓർത്ത നായിക അദീന ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് എടുത്ത് കഴിച്ച് തന്റെ മുറിവെല്ലാം വെച്ച് കെട്ടി, വസ്ത്രമെല്ലാം മാറി അദീനയുടെ ഡോഗിനെയും കൊണ്ട് പുറത്ത് കിടന്നിരുന്ന പ്രൈവറ്റ് ജെറ്റിലേക്ക് കയറുന്നു. അവളെ കണ്ട് പൈലറ്റും ലേഡി സ്റ്റാഫും അന്തം വിട്ടു നിന്നു. നായിക പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി ഫ്ലൈറ്റ് എടുക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ സ്റ്റാഫ് വേട്ട എങ്ങനെയുണ്ടായിരുന്നു എന്ന് ക്രിസ്റ്റലിനോട് ചോദിക്കുന്നുണ്ട്. പിന്നെന്താ അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന നായികയെ കാണിച്ചുകൊണ്ടാണ് ദ ഹണ്ട് എന്ന ഈ ഹൊറർ ചിത്രം അവസാനിക്കുന്നത്. ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.